ഹായ് ഫ്രണ്ട്സ്, ഈ ഫോർസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ പറയുമ്പോൾ പോകുന്നത് വാഹന ഇൻഷുറൻസിനെ കുറിച്ചാണ്. വാഹന ഇൻഷുറൻസ് ഇല്ലാതെ ആരും വണ്ടി ഓടിക്കത്തില്ലെന്ന് എനിക്കറിയാം. അപ്പം വാഹന ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ കുറച്ച് നിയമങ്ങൾ വന്നിട്ടുണ്ട്. വാഹന ഇൻഷുറൻസിൽ കുറേ ചേഞ്ചുകൾ വരുത്തിയിട്ടുണ്ട്. ആ ചേഞ്ചുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോക്കകത്ത് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്തേക്കുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കും. വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി, അതായത് IRDI എന്ന് പറഞ്ഞ സംഭവം, നമ്മുടെ ഇൻഷുറൻസിൽ കുറച്ച് മാറ്റങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട്, മാറ്റങ്ങൾക്കായിട്ടും വരുത്തിയിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോക്കകത്ത് പറയാൻ വേണ്ടി പറഞ്ഞത്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഇന്നത്തെ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. അവർ രണ്ട് സ്കീമാണ്, അതായത് പേ ആസ് യു ഡ്രൈവ് അല്ലെങ്കിൽ പേ ഹൗ യു ഡ്രൈവ്. അതായത് നിങ്ങൾ എത്രത്തോളം ദൂരം ഡ്രൈവ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഡ്രൈവ് ചെയ്യുന്നു, ഈ രണ്ട് കാര്യങ്ങൾ അനുസരിച്ചായിരിക്കും ഇനി ഇൻഷുറൻസ് വരുന്നതെന്നാണ് അവർ പറയുന്നത്. എന്ന രണ്ട് ആശയങ്ങൾക്ക് ഒപ്പമായിരിക്കും ശരിക്കും ഇൻഷുറൻസിൻ്റെ തുക വരുന്നതെന്നാണ് അവർ പറയുന്നതെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ അവർ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒന്നിലധികം വാഹനങ്ങൾക്ക്, അതായത് നമുക്കിപ്പോൾ രണ്ട് വാഹനങ്ങളുണ്ടെങ്കിൽ അതിനകത്ത് ഒറ്റ പോളിസി എന്ന നയം ഇപ്പോൾ അവർ പുതിയതായിട്ട് നടപ്പാക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് ശരിക്കും ഈ IRDIയുടെ ഇപ്പോൾ പുതിയതായിട്ടുള്ള നീക്കത്തിൽ വന്നിരിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓരോ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ വാഹന ഉടമകൾക്കും നമുക്ക് സ്വന്തം, അതായത് സ്വന്തം നമുക്ക് ആവശ്യം അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് നമ്മൾ എത്രത്തോളം ഓടുന്നു, അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ ഓടിക്കുന്നു, അതൊക്കെ അനുസരിച്ചായിരിക്കും നമ്മൾ ഇന്നത്തെ ഇപ്പോഴത്തെ ഇനി വരാൻ പോകുന്ന ഇൻഷുറൻസിൻ്റെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ, അതായത് ഇൻഷുറൻസ് എടുക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി അവർ പറഞ്ഞു വന്നത് അടുത്ത ആഴ്ച മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വരും എന്നാണ് അവർ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ. അപ്പം ഇപ്പോൾ അവർ ഓൾറെഡി തന്നെ നമ്മുടെ ജനറൽ ഇൻഷുറൻസ് കമ്പനികൾക്ക് ഈ IRDI പുതിയ ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങൾക്കുള്ള അംഗീകാരം നൽകിയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഓൾറെഡി അവർ നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെ പുതിയ നിയമം അനുസരിച്ച് ഒരു വാഹനം സ്ഥിരമായിട്ട് ഓടുന്ന ദൂരത്തെ അടിസ്ഥാനമായിട്ടായിരിക്കും ഒരാൾക്ക് ഇൻഷുറൻസ് തുക നിശ്ചയിക്കുന്നത്. അതാണ് മെയിനായിട്ടുള്ള സംഭവം. എത്ര ദൂരം ഓടി അതിനനുസരിച്ചായിരിക്കും നമുക്കിപ്പോൾ പുതിയതായിട്ട് ഇൻഷുറൻസ് തുക വരുന്നത്. അപ്പം എന്താ സംഭവിക്കുന്നത്, കൂടുതൽ ദൂരം ഓടുന്നവർക്ക് കൂടുതൽ ഇൻഷുറൻസ് വരും, അതുപോലെ തന്നെ കുറച്ച് ദൂരം ഓടുന്നവർ കുറച്ച് നേട്ടങ്ങൾ പൊയ്യാൻ ചാൻസ് ഉണ്ട്. അതാണ് ശരിക്കും ഇതിനകത്ത് മെയിനായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ. അപ്പോൾ കൂടുതൽ ദൂരം ഓടുന്നവർക്ക് കൂടുതൽ ദൂരം കൂടുതലായിട്ടുള്ള ഇൻഷുറൻസ് വരും. അതായത് ഇതിന് മുന്നേ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കൂടുതൽ ദൂരം ഓടുന്നവരും കുറച്ച് ദൂരം ഓടുന്നവർക്ക് ഒരേ ഇൻഷുറൻസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ IRDI ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് വേറെ സംഭവം എന്ന് ഒരു മാസത്തിൽ വാഹനം ഓടുന്നതനുസരിച്ച് പ്രീമിയം കണക്കാക്കാനാണ് അവരുടെ പ്ലാൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു മാസത്തിൽ ഇത്ര ഓടും എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഓടി ഇല്ല എങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തുള്ള ഇൻഷുറൻസ് തുക, അതായത് പ്രശ്നം വരത്തില്ല. അപ്പം അങ്ങനെ ഒരു ഇതില്ലാതെ ഒരു മാസത്തിൽ എത്ര ഓടുന്നു അതിനനുസരിച്ച് നമ്മൾ തന്നെ പറഞ്ഞാൽ ഒരു വർഷത്തിൽ ഇത്ര ഓടും എന്ന് പറയുവാണെങ്കിൽ നമുക്ക് അതിനുള്ള ഇൻഷുറൻസ് തുക നമുക്ക് ലഭിക്കും. ഇപ്പോൾ അതിൽ കൂടുതൽ ഓടിയാൽ പോലും നമുക്കത് വീണ്ടും റിന്യൂ ചെയ്യാനുള്ള ഒരു വ്യവസ്ഥ അവർ പറയുന്നുണ്ട് ശരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മോശമായിട്ടുള്ള ഡ്രൈവിങ് അല്ലെ അശ്രദ്ധയായിട്ടുള്ള ഡ്രൈവിങ്, ഈ രണ്ട് കാര്യത്തിനും പ്രീമിയം വളരെ കൂടുതലായിട്ട് നൽകേണ്ടി വരും എന്നാണ് അവർ ഇതിൻ്റെ അകത്ത് IRDI പറയുന്നതെന്ന് പറഞ്ഞാൽ. അതായത് ഇങ്ങനെ മോശമായിട്ടുള്ള ഡ്രൈവിങ്ങോ അല്ലെങ്കിൽ സ്പീഡ് കൂടുക അല്ല അശ്രദ്ധമായ ഡ്രൈവിങ്ങിലൂടെ ആയിരിക്കും ആക്സിഡൻറ്റ് കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള ചാൻസുകളുള്ളത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രീമിയം കൂടും എന്നാണ് ശരിക്കും ഇവർ പറഞ്ഞു വെക്കുന്നതെന്ന് പറഞ്ഞാൽ. അതായത് അപ്പം നിങ്ങൾ ആലോചിക്കും ഇതെങ്ങനെ ഇവർ ഫോക്കസ് ചെയ്യുന്നുള്ളത്. അതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഗ്ലോബൽ പൊസിഷനിങ് വരെ ഇവർ നിരീക്ഷിക്കും എന്നാണ് പറഞ്ഞത്. അതായത് ഇവർ പറയുന്നത് വാഹനത്തെ ഡ്രൈവിംഗ് പാറ്റേൺ ഇവർ എപ്പോഴും ഗ്ലോബൽ പൊസിഷനിങ് വഴി അവർ നിരീക്ഷിക്കും എന്നവർ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതായത് ഒരു മൊബൈൽ ആപ്പിലോ അല്ലെങ്കിൽ വാഹനത്തിലോ ചെറിയ ഏതെങ്കിലും ഉപകരണങ്ങൾ ഘടിപ്പിച്ചിട്ട് അതുവഴി ഇവർ ഡ്രൈവിങ്ങിൻ്റെ വിവരം ഒരു എടുക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ അതുകൂടാതെ തന്നെ GPS സഹായത്തോടെയും ഈ വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് പാറ്റേൺ കമ്പനി അറിയും എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസൊക്കെ ഉണ്ട്, നമ്മൾ എങ്ങനെ ഡ്രൈവ് ചെയ്യുന്നു, എങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് അവർ തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഡ്രൈവിംഗ് പാറ്റേൺ, അതായത് ഈ ഡ്രൈവിംഗ് പാറ്റേൺ ആണെങ്കിൽ ശരിക്കും നമ്മളിപ്പം നല്ല ഡ്രൈവിംഗ് പാറ്റേൺ ഉപയോഗിച്ചാൽ എന്ത് പറയും ഇൻഷുറൻസ് കുറയും, ചീത്ത ഡ്രൈവിംഗ് പാറ്റേൺ അല്ലെങ്കിൽ സ്പീഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് തുക കൂടും. ഇങ്ങനെ ഒരു സ്കോറിങ്, അതായത് നമുക്കൊരു ഡ്രൈവിംഗ് സ്കോർ അവർ തരും. ഈ ഡ്രൈവിംഗ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും ഇവർ പറയുന്നതനുസരിച്ച് നമുക്ക് ഇൻഷുറൻസ് തുക ഇനി മുതൽ വരാൻ വേണ്ടി പോകണമെന്നാണ് ഈ IRDI പറയുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ സ്കോറിനനുസരിച്ചാണ് ശരിക്കും ഇവർ പറയുന്നത് ഇവർക്ക് നമുക്ക് എത്രതായിട്ടുള്ള പ്രീമിയം അടയ്ക്കേണ്ടി വരും ഇൻഷുറൻസിന് എന്ന് അവർ പറയും എന്നാണ് അവർ പറഞ്ഞു വരുന്നത്. അത്
ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല കാര്യമാണ്. കാരണം നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്ക്, അതായത് മിനിമം മാക്സിമം നമ്മൾ ആവറേജ് നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്കും അതായത് കുറച്ച് ദൂരം പോകുന്ന ആൾക്കാർക്കും ഈ ഇൻഷുറൻസ് തുക വളരെ കുറഞ്ഞു നിൽക്കും. അതുപോലെ തന്നെ റഫ് ഡ്രൈവ് ചെയ്യുന്നവർക്കും കൂടുതലായിട്ട് സ്പീഡിൽ പോകുന്നവർക്കും ഇൻഷുറൻസ് തുക കൂടിയിരിക്കും. അതുപോലെ തന്നെ കൂടുതൽ ദൂരം പോകുന്നവർക്കും ഇൻഷുറൻസ് തുക കൂടിയിരിക്കും എന്നാണ് ഈ IRDA പറഞ്ഞു വെക്കുന്നത് എന്ന് പറഞ്ഞാൽ. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ടെലിമാറ്റിക്സ് അടിസ്ഥാനമാക്കിയുള്ള മോട്ടോർ ഇൻഷുറൻസ് പ്ലാനുകൾ ഉപയോഗിച്ച് ഒരു ഉടമയ്ക്ക് ഒന്നിലധികം വണ്ടികളുണ്ടെങ്കിൽ ഒരു ഇൻഷുറൻസ് പ്രീമിയം മാത്രമേ ലഭിക്കൂ എന്ന പ്രഖ്യാപനവും ഈ IRDA നടത്തിയിട്ടുണ്ട്. അതായത് ഈ ഒരു ഇൻഷുറൻസ് തുക കൊണ്ട് തന്നെ നമുക്ക് പല വണ്ടികൾ, അതായത് ഒന്നിക്കുള്ള വണ്ടികളുണ്ടെങ്കിൽ മാനേജ് ചെയ്യാമെന്നാണ് ഇവർ IRDA പറഞ്ഞു വരുന്നത്. അതിനുള്ള ഒരു ഫെസിലിറ്റിയും കൂടെ അവർ ഒഴുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ, അതായത് ഇങ്ങനെയുള്ള മെയിനായിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് അതിൻ്റെ അവർ പറഞ്ഞു വരുന്നത്. ഒന്നാമതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുക, വളരെ മിതമായിട്ട് ഡ്രൈവ് ചെയ്യുക, റഫായിട്ട് ഡ്രൈവിംഗ് എല്ലാം ഒഴിവാക്കുക, അതുപോലെ തന്നെ സ്പീഡ് കുറയ്ക്കുക. അതുപോലെ തന്നെ വളരെ ദൂരം ഡ്രൈവ് ചെയ്യുന്നതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ജോലി കൂടുതലാണെങ്കിൽ, ജോലി സ്ഥലം കൂടുതലാണെങ്കിൽ കൂടുതലും ഡ്രൈവ് ചെയ്യേണ്ടി വരും. ആ രണ്ടാമത്തെ ഡ്രൈവിംഗ്, ആ ഡ്രൈവിങ്ങിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ മൂന്നാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഇൻഷുറൻസ് എടുക്കുന്നത്, അതായത് ഒന്നിക്കുള്ള വണ്ടി ഉണ്ടെങ്കിൽ ഒറ്റ ഇൻഷുറൻസ് ആയിട്ടുള്ളൊരു സംഭവം വരും. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു കാര്യമാണ് നമ്മുടെ ഒരു ഇൻഷുറൻസ്. ഇൻഷുറൻസ് തുക കുറയാൻ വേണ്ടിയിട്ട് വളരെ ഒരു നല്ലൊരു കാര്യമാണ് ശരിക്കും. പക്ഷേ അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ പോരായ്മകളും അതിൻ്റെ അകത്തുണ്ടാകും. അതെന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ കൂടുതൽ ദൂരത്താണ് ഒരാളുടെ ജോലി സ്ഥലം എന്ന് പറഞ്ഞാൽ, ആ ജോലി സ്ഥലത്തേക്ക് പോകാനും വരാനും അയാൾക്ക് കൂടുതൽ സമയം അല്ലെങ്കിൽ കൂടുതൽ ദൂരം ഉണ്ടെങ്കിൽ അയാൾക്ക് ഇൻഷുറൻസ് തുക ശരിക്കും പറഞ്ഞാൽ കൂടി വരും. കാരണം വെച്ചാൽ ഇത്ര കിലോമീറ്റർ പോകണം, ഇത്ര കിലോമീറ്റർ വരുന്നു, അപ്പോൾ അതിനുള്ള ഇൻഷുറൻസ് തുക വരുന്നത് കൊണ്ട് തന്നെ വളരെ ഒരു ഭാരവും കൂടെ അയാളുടെ മേലിലേക്ക് വരും. അതാണ് ഇതിൻ്റെ അകത്ത് ഒരു പോരായ്മ എന്ന് പറയുന്നത് ഞാൻ കണ്ടിരിക്കുന്നത് തന്നെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകൾ ഈ ഇൻഷുറൻസ് ഇതിൻ്റെ അകത്ത് തോന്നുവാണെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്ക്. അത് ഇങ്ങനെ ഈ അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുവാണെങ്കിൽ വളരെ നന്നായിരിക്കും. കാരണം ഇതിപ്പോൾ പുതിയതായിട്ട് വരാൻ പോണ നിയമമാണ്, അപ്പം അധികം ആൾക്കാർക്കാർക്കും അറിയത്തില്ല. അപ്പം ഇങ്ങനെ കൂടുതലായിട്ട് നമ്മൾ ശരിക്കും ഷെയർ ചെയ്ത് പോവുകയാണെങ്കിൽ അത്രയും ആൾക്കാരിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പോൾ അവരതുപോലെ തന്നെ ഡ്രൈവിങ്ങിൻ്റെ കെയറിങ്ങും അതുപോലെ തന്നെ അശ്രദ്ധയായിട്ടുള്ള ഡ്രൈവിങ് സ്പീഡ് കുറച്ചൊക്കെ പോകാനുള്ള ഇത് ഇപ്പോഴേ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വരട്ടെ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള വീഡിയോസ്, അതായത് ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം എനിക്ക് വേറൊരു കാര്യങ്ങൾ പറയാനുള്ളത് പറഞ്ഞാൽ, എൻ്റെ ചാനലിൽ ഇപ്പോൾ കാണുന്ന പലരും സബ്സ്ക്രൈബ് ചെയ്യുന്നത് ജസ്റ്റ് കണ്ടിട്ടങ്ങ് പോകണതേ ഉള്ളൂ. അപ്പം അത് പാടില്ല. കാരണം ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കിട്ടുന്ന ഓരോ വീഡിയോസ്, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടാറുള്ളൂ, അങ്ങനെയുള്ള ഓരോ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കും. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.